റെഡിയാണ് റെഡിയാണ് എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ആ കാണാ കാണാലോ യെസ് കാണാം എല്ലാവരും എത്തിയോ ആൾമോസ്റ്റ് എത്തി സംസാരിച്ചു തുടങ്ങാം അല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് സ്ഥിരമായിട്ട് എടുക്കാറുള്ള കുട്ടികൾക്കാണ് അപ്പൊ ഇതൊരു ഒരു അനുഭവമാണ് അപ്പൊ മാഷ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു തലമുറക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് ഞാൻ ചെലപ്പോ അത് അതിന് ശേഷമുള്ള തലമുറയായിരിക്കും തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ കഥകളിലും കവിതകളിലും ഒക്കെ നിറഞ്ഞ ഒരു നിറ സാന്നിധ്യമാണ് തുമ്പികൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കുട്ടി ശരിക്കും അങ്കനവാടിയിൽ പോയി ആദ്യം പഠിച്ചു തുടങ്ങുന്ന പാട്ടുകൾ വരെ ചിലപ്പോൾ തുമ്പികളെ കുറിച്ചിട്ടുള്ളതായിരിക്കും അവിടെ തൊട്ട് ചിലപ്പോ ആ കുട്ടി ജീവശാസ്ത്രമാണ് പഠിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവോളജി ലാബിൽ വരെ തുമ്പികളെ കുറിച്ച് ഉണ്ടായിരിക്കും. അപ്പോ പക്ഷേ ഇന്ന് മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികള് ഫ്ലാറ്റിന്റെ ആവനവിന്റെ മുറികളിലും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആണ് ലോകം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം പറമ്പിലേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് സ്വതവേ ആദ്യമേ നമ്മൾ കുറെ മാറിയായിരുന്നു ഇപ്പൊ അത് കുറച്ചും കൂടെ നമ്മൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു തലമുറയ്ക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾ കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു കാര്യമായിരിക്കും കാരണം നമ്മള് വളർന്നു വന്ന ഒരു ലോകല്ല ഇത് ഇപ്പോ ഈ തുമ്പികളും അതേപോലെ പ്രകൃതിന്ന് തന്നെ വളരെ അധികം നമ്മൾ മാറി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു സ്ലൈഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തുമ്പികളും നമ്മളും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് തുമ്പികളെ കുറിച്ച് പിന്നെ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും ചിലപ്പോൾ ശാസ്ത്രജ്ഞർക്കോ അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് തുമ്പികളെ ഒക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ തുമ്പികളെ കുറിച്ച് പഠിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സംഘടന ഇന്ന് സൊസൈറ്റി ഫോർ ഓർഡിനേറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിലവിലുണ്ട് അതിൽ ബഹുഭൂരിഭാഗം പേരും ശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല സയൻസ് പഠിച്ചിട്ടുള്ളവരൊന്നുമല്ല അവര് പല ജോലികൾ ചെയ്യണവരാണ് പക്ഷെ അതിൻ്റെ ഒരു അഡ്വൈസറി ബോർഡിൽ ശാസ്ത്രജ്ഞർ ഉണ്ട് തന്നെ അപ്പൊ എപ്പോഴും ഒരു ഒരു സയന്റിഫിക് അപ്രോച്ച് തന്നെയാണ് അതിന് പക്ഷെ എന്നാലും അതിൽ അധികവും ഉള്ളത് അധികവും പാർട്ടിസിപ്പൻസ് അധികവും ഈ ശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ് പക്ഷെ അവരും അവരും ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോ അതൊരു മിഥ്യാധാരണയാണ് ശരിക്കും ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമല്ല തുമ്പികളെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ ആർക്ക് വേണമെങ്കിൽ പഠിക്കാം കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമായിട്ടുള്ളവർ വരെ നമുക്ക് ആ ഗ്രൂപ്പിലുണ്ട് ഓക്കെ ഞാൻ എന്നെ വെറുതെ ബ്രീഫായിട്ട് പരിചയപ്പെടുത്തുന്ന മാത്രം ഞാൻ പഠിച്ചത് സോളജിയാണ് അതിനുശേഷം പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഇക്കോളജിയിലാണ് കോളജിയിലാണ് എന്റെ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനുശേഷം പക്ഷികളായിരുന്നു എൻ്റെ ആദ്യ താല്പര്യം ഇപ്പൊ പക്ഷികളെ നോക്കി നോക്കി പക്ഷിയാണല്ലോ ശരിക്കും പ്രകൃതിയിലേക്ക് നമ്മുടെ നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന ഏറ്റവും നല്ലൊരു ജീവി വർഗ്ഗം പക്ഷികളാണ് കാരണം അവരുടെ ശബ്ദങ്ങളും അവരുടെ വർണ്ണ വൈവിധ്യങ്ങളും കാരണം നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന ജീ ജീവി വർഗം എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് പക്ഷെ അതേപോലെ തന്നെ അതിലും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വർഗമാണ് തുമ്പികൾ എന്ന് പറഞ്ഞാൽ കാരണം ഒരു പക്ഷി പക്ഷികളെ നിരീക്ഷിച്ച് ഒരു ശീലമുള്ള ഒരാൾക്ക് അതേപോലെ തന്നെ കണ്ട് എളുപ്പത്തിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് തുമ്പികൾ എന്ന് പറഞ്ഞാൽ മറ്റു പ്രാണികളുടെ പോലെ ഒന്നല്ല മറ്റു പ്രാണികൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബീറ്റിലോ അല്ലെങ്കിൽ മറ്റു കോക്രോച്ച് അങ്ങനത്തെ മറ്റ് പല ജീവി വർഗങ്ങളിൽ ചെറിയ ജീവികളാണെന്നുണ്ടെങ്കിലും മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ചിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാലേ ഇത് ഏത് ഇനം ജീവിയാണ് ഇത് ഏത് ഇനം പ്രാണിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ തുമ്പികൾ അങ്ങനെയല്ല തുമ്പികൾ വളരെ വർണ്ണ വൈവിധ്യമുള്ളവരാണ് അവർക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഒന്നും വേണ്ട നമ്മുടെ ചിലപ്പോൾ ഒരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ തന്നെ പക്ഷികളെ നോക്കി നിരീക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് അവരെ കാണാനും പറ്റും അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ മൊബൈൽ ഫോൺ ഇപ്പം എല്ലാവരേലും ഉണ്ടല്ലോ അതിൽ ഒരു ക്യാമറ വെച്ച് തന്നെ അവർ ചിത്രങ്ങൾ പകർത്താനും പറ്റും അപ്പോൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കൂടിയാണ് അത് ഇപ്പൊ തുമ്പിശാസ്ത്രത്തിനെ കുറിച്ച് ഇന്ത്യയിലെ തുമ്പിശാസ്ത്രത്തിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇവരെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല മറ്റ് പല ശാഖകളിലും എന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഓഫീസർമാരാണ് ആദ്യമായിട്ട് ഇവിടുത്തെ തുമ്പികളെ കുറിച്ച് പഠനങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത് അതിൽ ഇദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം എടുത്തു പറയണം എഫ് സി ഫ്രൈസർ എന്ന് പറഞ്ഞ ഇദ്ദേഹം ബ്രിട്ടീഷ് ആർമി ലഫ്റ്റനന്റ് ആയിരുന്നു അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അതിനിടയിൽ ഫോണ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗ്രന്ഥത്തില് ഓട്ടർനേറ്റ അതായത് ഓട്ടർനേറ്റ എന്നാണ് തുമ്പികളെ ശാസ്ത്രീയമായിട്ട് പറയാ ഇംഗ്ലീഷിൽ അവയെ കുറിച്ച് തുമ്പികളെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആദ്യത്തെ ആളാണ് എഫ് സി ഫ്രൈസർ പിന്നെ കേരളത്തിലെ തുമ്പി ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞാൽ ഇതില് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ആൾക്കാരിൽ ശരിക്കും ഒന്ന് രണ്ട് പേര് മാത്രമേ ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കുള്ളൂ ഇതില് അബ്രഹാം സാമിൽ സാറ് നമ്മളൊപ്പം ഇവിടെ ഉണ്ട് മീറ്റിങ്ങിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ സാറടക്കം ഈ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള എല്ലാവരും സ്മരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ് പിന്നെ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൗരശാസ്ത്രത്തിനെ കുറിച്ച് അതായത് പൗരന്മാര് സാധാരണ പൗരന്മാര് ശാസ്ത്രം പഠിക്കുക ഒരു കാര്യം ഇപ്പൊ ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത് കോമേഴ്സും മറ്റുമായിരുന്നു ഈ സി ജി കിരൺ എന്ന് പറഞ്ഞ ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത് വേറെ വിഷയമായിരുന്നു പക്ഷെ ആൾക്ക് ഈ തുമ്പികളോടുള്ള ഗഹനമായ സ്നേഹം കാരണം ഇഷ്ടം കാരണം താല്പര്യം കാരണം തുമ്പികളെ കുറിച്ച് ഒരുപാട് പഠിക്കണ്ടായി അപ്പൊ അദ്ദേഹം പുതിയൊരു തുമ്പി തുമ്പിവർഗത്തെ തുമ്പി ഇനത്തെ നമുക്ക് കണ്ടെത്തുണ്ടായി ട്രാവൻകൂർ റീറ്റെയിൽ എന്ന് പറയുന്ന പ്രോട്ടോസ്റ്റിക്റ്റ പൊന്മുടിയൻസിസ് എന്ന് പറയുന്ന അത് ആ പൊന്മുടി തിരുവനന്തപുരത്തുള്ള പൊന്മുടിയൻ ഹിൽസിൽ മാത്രമാണ് ഈ ഒരു തുമ്പിനെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അത് സിജി കിരൺ ഇന്ന് നമ്മുടെ ഇല്ല അപ്പോൾ പക്ഷേ സി ജി കിരണും അതേപോലെ തന്നെ ഡേവിഡ് രാജു എന്ന് പറഞ്ഞ ആളും കൂടി എഴുതിയ ഈ പുസ്തകമാണ് ഇപ്പോഴും കേരളത്തിലെ തുമ്പി ദീക്ഷകരുടെ ബൈബിളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പുസ്തകം ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ആംചർ ഫ്ലൈസ് ഓഫ് കേരള ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ളതാണത് അപ്പോ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുസ്തകം പുറത്ത് ഇറങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ആണ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് അന്ന് നൂറ്റി അമ്പത്തിനാല് ഇനം തുമ്പികളെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നത് നൂറ്റി എഴുപത്തിനാല് ഇരുപത് പുതിയ ഇനം തുമ്പികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായി പുതിയത് എന്ന് പറഞ്ഞാൽ എല്ലാം പുതിയതല്ല കേരളത്തിൽ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു അപ്പൊ ഈ ഒരു പുസ്തകത്തിന്റെ സഹായത്തോടെ ഈ പറഞ്ഞ പോലെ പൗര ശാസ്ത്രം അത് ശാസ്ത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ പോലും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതൊരു ശരിക്കും തെറ്റിദ്ധാരണയാണ് ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അല്ലെ പലപ്പോഴും പലരുടെയും തെറ്റിദ്ധാരണയായിരിക്കും ഇത് പൂന്തേ നുകൂരുന്ന തുമ്പി തുമ്പി എന്താണ് കഴിക്കുക എന്നുള്ളത് പലപ്പോഴും തുമ്പികളെ നമ്മൾ പൂക്കളോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ കാണാറുണ്ട് പക്ഷെ പൂക്കൾ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന ഒരു ജീവിയേ അല്ല തുമ്പി ശലഭങ്ങളെ പോലെ അവരെന്താണ് ഭക്ഷിക്ക ഇത് ശരിക്കും ആ ഒരു കൺസെപ്റ്റ് പൊളിച്ച് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധപൂർവം ചേർത്ത ഒരു ചിത്രമാണ് ഇത് ഈ ഒരു തുമ്പി കാനഡയിൽ കാനഡെടുത്തൊരു ചിത്രമാണ് ഒരു ഹമ്മിങ് ബേർഡ് ഒരു ചെറിയ പക്ഷിയാണ് പിടിച്ചിരിക്കുന്നത് കണ്ടോ ഈ ഒരു ചിത്രം മാത്രമേ പുറത്തുനിന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ് ഇത് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ചിത്രമാണ് എന്റെ ചിത്രം അല്ല കാനഡെന്നുള്ള ചിത്രമാണ് അപ്പൊ പറയാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുമ്പികളെല്ലാം ഇരപിടിയന്മാരാണ് അവരെല്ലാം മറ്റു ചെറിയ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന പ്രാണികളാണ് തുമ്പികൾ എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ തുമ്പികൾ പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട് ഇപ്പൊ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ കല്ലൻ തുമ്പിയും തുമ്പിയും അപ്പൊ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഒറ്റ ചിത്രത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അറിയാലോ ഇതിപ്പോ കല്ലൻ തുമ്പി എന്ന് പറഞ്ഞ പേര് പറയുന്ന പോലെ തന്നെ അത് കുറച്ചും കൂടി സോളിഡ് ആയിരിക്കും കുറച്ചും കൂടി തടിയന്മാരായിരിക്കും കുറച്ചും കൂടി വേഗതയിൽ പറക്കാൻ കഴിവുള്ളവരായിരിക്കും തുമ്പി എന്ന് പറഞ്ഞാൽ നൂല് പോലെ ആയിരിക്കും അവർക്ക് തീരെ ശരീരത്തിനൊന്നും ബലമില്ല അധികം ദൂരത്തേക്ക് പറക്കാനും കഴിവില്ലാത്ത തുമ്പികളാണ് തുമ്പികൾ ഓക്കെ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം പിന്നെ ഒരു വ്യത്യാസം പറയാമോ അതായത് കല്ലം തുമ്പികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിറകുകൾ വിരിച്ചാണ് ഇരിക്കുന്നത് റെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കല്ലം തുമ്പികളും ചിറകുകൾ വിരിച്ചിരിക്കുമ്പോൾ സൂചി തുമ്പികൾ ആ ചിറകുകൾ മടക്കി അവരുടെ അബ്ഡൊമനാണത് ശെരിക്കും അവരുടെ ഉദരം എന്ന് പറയുന്ന ഭാഗത്തിനോട് ചേർത്ത് വെക്കുന്നു ഇതാണ് പ്രധാനമായിട്ട് കല്ലം തുമ്പി സൂചി തമ്പി തുമ്പി തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓക്കെ ഇനി ഇത് ഇതൊന്നും കൂടാതെ ഇതിന്റെ ഇടയിൽ പെടുന്ന ഒരു കാര്യണ്ട് അനൈസോസ് എന്ന് പറയും അതായത് ഇപ്പൊ നമ്മൾ ബയോളജി പഠിക്കുന്ന പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടെങ്കിൽ ടീച്ചർമാരുണ്ടെങ്കിൽ അറിയാം ബയോളജി ദ സയൻസ് ഓഫ് എക്സെപ്ഷൻസ് അല്ലെ എന്ത് പറഞ്ഞാലും അതിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം അതിലുണ്ടാവും ഒരു ലോ നമുക്ക് ബയോളജിയിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഈ കല്ലംതുമ്പിയും അല്ല സൂചിത്തുമ്പിയും അല്ലാത്ത ഇടയിലുള്ള ഒരാളാണ് ഈ അനൈസോസ് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് പക്ഷെ നമുക്ക് കേരളത്തിലില്ല അതിപ്പോ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ കാണുന്നത് ആകെ നോർത്ത് ഈസ്റ്റ് ഹിമാലയ ആ ഭാഗത്താണ് കാണുന്നത് ലോകത്ത് ആകെ നാല് ഇനം അനൈസോസ് ഉള്ളൂ അപ്പൊ അതിനെ കുറിച്ച് അധികം നമ്മൾ ബോധം ഇടാവേണ്ട കാര്യമില്ല നമുക്ക് കേരളത്തിൽ കാണുന്ന തുമ്പികളെല്ലാം ഈ രണ്ട് ഗണത്തിൽ പെടും ഒന്നുകിൽ കല്ലൻ തുമ്പി അല്ലെങ്കിൽ സൂചി തുമ്പി ഓക്കെ അപ്പൊ നേരത്തെ സുസ്മിത് മാഷ് സൂചിപ്പിച്ച പോലെ മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരിണമിച്ചുണ്ടായിട്ടുള്ള ജീവി വർഗാണ് ഈ തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് അവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു രൂപമാണത് അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊന്ന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല നമ്മുടെ തുമ്പികൾക്ക് അല്ലെ ഇപ്പോഴും ഇപ്പോഴത്തെ തുമ്പിയും ഈ മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള തുമ്പിയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഒന്നുമില്ല അതിനർത്ഥം എന്താ പ്രകൃതിയില് അങ്ങനെ ഒരു ജീവി നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതൊരു പെർഫെക്റ്റ് ഡിസൈൻ ആണ് പ്രകൃതിയുടെ അതിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരേണ്ടി വന്നിട്ടില്ല ഈ തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും മാസ് എക്സ്റ്റിൻഷൻസ് നേരിട്ടിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ഈ അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകളൊക്കെ ഒക്കെ നശിച്ചു പോയെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ദിനോസറുകൾ നശിച്ചു പോയ ആ ഒരു ഇവന്റിൽ പോലും തുമ്പികൾക്കൊന്നും പറ്റിയിട്ടില്ല കാര്യമായിട്ട് അപ്പൊ ഇനി ചിലപ്പോ ഒരു വലിയൊരു എക്സ്റ്റിങ്ഷൻ സംഭവിച്ചാലും എല്ലാ ചിലപ്പോ ഭൂമി ഭൂമുഖത്തെ പല ജന്തു ജന്തുജാലങ്ങളും ചത്തൊടുങ്ങി പോയാലും ചിലപ്പോ ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നത് കാരണം അത്രയും അതിജീവിക്കാൻ കഴിവുള്ള ജീവികളാണ് തുമ്പികൾ ഇപ്പൊ ഇതൊരു ജനറൽ ആയിട്ട് ശരിക്കും കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അത്ര ശാസ്ത്രീയമായിട്ട് പോകേണ്ട ശരിക്കും ഒരു തുമ്പിയുടെ ശരീരത്തെ മൂന്നായിട്ട് വിഭജിക്കാം നമുക്ക് അതെല്ലാ ഒരു പ്രാണിവർഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തല ഉരസ് ഉദരം എന്ന് പറയും അതായത് ഹെഡ് തൊറാക്സ് അബ്ഡമൻ അപ്പൊ ഈ ഉരസിലാണ് രണ്ട് ചിറകുകൾ ഉണ്ടാവും മൂന്ന് ജോഡി കാലുകളും ഉണ്ടാവും ഓക്കെ അത് ഇപ്പൊ ഏത് തുമ്പി എടുത്താലും ഏത് പ്രാണി എടുത്താലും ശരിക്കും ഇങ്ങനെ തന്നെ തന്നെയുണ്ടാവുക അപ്പൊ ഇത് കല് ഇതൊരു കല്ലം കണ്ടോ ഉണ്ടോ അപ്പൊ കല്ലംതുമ്പി പോലെ തന്നെയാണ് സൂചിത്തുമ്പിക്കും അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിൽ വ്യത്യാസം ഒന്നുമില്ല അതേപോലെ തന്നെ തല ഒരു ഉരസ് ഉണ്ടാവും ഒരു ഉദര ഉണ്ടാവും ഇത് ശരിക്കും നമ്മൾ എന്ന് പറയും അല്ലേ കുട്ടികളൊക്കെ പോയിട്ട് പണ്ട് പിടിക്കാറുള്ളത് ഈ വാലിലായിരിക്കും പക്ഷെ ഇത് ശരിക്കും വാലല്ല തുമ്പിയുടെ അതിന്റെ വയറാണ് ശരിക്കും അതിന്റെ ശരിക്കും ദഹനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വയറിലുള്ള പോലെ തന്നെ ഉള്ള ഒരു ഭാഗമാണ് അത് അബ്ഡമൻ എന്ന് പറയും ഹെഡ് തൊറാക്സ് അബ്ഡമൻ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് പിന്നെ മൂന്ന് ജോഡി കാലുകളും രണ്ട് ജോഡി ചിറകുകളും ഉണ്ടാവും ഓക്കെ ഇനി ഇവര് ഏർ മറ്റ് പല ജീവി ഉള്ള പോലെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺതുമ്പികളെ കാണാൻ കണ്ടു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ പെൺതുമ്പികൾ കണ്ടു കഴിഞ്ഞാൽ നിറത്തിലൊക്കെ വളരെ പിന്നോട്ടാണ് അവര് അവരധികം നിറങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എനിക്ക് വേണത് മനുഷ്യരിൽ മാത്രമാണ് തോന്നുന്നു സ്ത്രീകൾക്ക് കൂടുതൽ ഭംഗി കാണാൻ പ്രകൃതിയിൽ എന്ത് എടുത്തു നോക്കിയാലും ആണുങ്ങൾക്കായിരിക്കും ഭംഗി കൂടുതൽ നമ്മൾ മയിൽ മയിലെടുത്ത് നോക്കും മയിലിനാണ് പീലി ഉള്ളത് അല്ലെ അതേപോലെ തന്നെ സിംഹത്തിന് എടുത്തു കഴിഞ്ഞാൽ സട ഉള്ളത് സിംഹത്തിനാണ് അല്ല പക്ഷെ മനുഷ്യരിൽ ഒരു മാത്രം കാര്യങ്ങൾ നേരെ തിരിഞ്ഞാണെന്ന് തോന്നുന്നു അപ്പൊ ഇതില് അതിപ്പോ ഇതൊരു ഇപ്പൊ ഈ മേലിരിക്കുന്നത് ആൺതുമ്പിയും ഇതൊരു പെൺതുമ്പിയാണ് അപ്പൊ പെൺതുമ്പിക്ക് കണ്ടില്ലേ ആൺതുമ്പിയെ താരതമ്യേന നോക്കുമ്പോൾ നിറങ്ങൾ കുറവാണ് അപ്പൊ ഇതും ഈ ഒരു വർഗത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പെൺതുമ്പിയാണ് ഈ ഈ കാണുന്നത് അപ്പൊ അതിനും ഈ ഒരു തിളങ്ങുന്ന ചുമന്ന അവ ഒരു അവര് ഒരു മഞ്ഞ നിറമാണ് പെൺതുമ്പികൾക്കുള്ളത് അപ്പൊ അത് എന്തിനാ പ്രകൃതിയിൽ അങ്ങനെ വരാൻ എന്താണ് കാരണം അതൊരു കാരണമുണ്ട് കാരണം പെൺതുമ്പികളാണ് മുട്ടകളും കൊണ്ട് അത് നിക്ഷേപിച്ച് അടുത്ത തലമുറകളെ വളർത്തിയെടുക്കേണ്ടത് അല്ലേ അപ്പൊ അടുത്ത തലമുറ സർവൈവ് ചെയ്യും ചെയ്യുമെന്ന് ഉറപ്പുവരുത്തേണ്ട അവരാണ് അപ്പൊ അവരെപ്പോഴും പതുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള നിറങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ആൺതുമ്പികൾ തന്നെ അങ്ങനെയല്ല ആൺതുമ്പികൾക്ക് എപ്പോഴും പെൺതുമ്പികളെ അട്രാക്ട് ചെയ്യണം അവരെ ആകർഷിക്കാൻ വേണ്ടുന്ന നിറങ്ങളായിരിക്കും ആൺതുമ്പികൾക്ക് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വേഷ വ്യത്യാസം ഇവര് തമ്മില് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഇടയിൽ തുമ്പികളിൽ ഒരു രസകരായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് കണ്ടു ആൺവേഷം കെട്ടിയ പെൺതുമ്പി അതായത് ആൻഡ്രമോർ ഫീമെയിൽ എന്ന് പറയും നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് ശരിക്കും വേഷം കെട്ടുന്നതല്ല ജനിതകമായിട്ട് ജനിതകമായിട്ട് അങ്ങനെ തന്നെയാണ് അവര് ഉണ്ടാവുക അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺതുമ്പികൾക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺതുമ്പികളുടെ ശല്യം സഹിക്കവയ്യാത്ത ഒരു അവസ്ഥയുണ്ട് കാരണം വെള്ളത്തിനോട് ചേർന്നാണ് ഇവർ അധികവും കാണുക അപ്പൊ അവിടെ നിറയെ ആൺതുമ്പികളായിരിക്കും അപ്പോൾ ഭക്ഷണം തേടാൻ പോലും ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആൺതുമ്പികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ ആണെന്ന് തോന്നും അപ്പം ഇതിനെയാണ് ആൻഡ്രോമോറസിസം എന്ന് പറയുക ഇപ്പം ഇത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് തുമ്പികളില് പിന്നെ ഇത് നമ്മൾ തുമ്പി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരല്ല യഥാർത്ഥ തുമ്പികൾ ഇതിപ്പം ഇടദേശത്ത് കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ തുമ്പിയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ കുഴിയാന വളർന്ന് തുമ്പിയായി പോകുന്നുള്ളത് പക്ഷെ ആ തുമ്പിയല്ല ശരിക്കും യഥാർത്ഥത്തിൽ തുമ്പികളല്ല അതിന് തുമ്പി എന്ന് തന്നെ പറയാ ശാസ്ത്രീയമായിട്ട് അവർ വേറെ ഒരു ഗണത്തിലാണ് വരിക ന്യൂറോപ്ര എന്ന് പറഞ്ഞൊരു ഗണത്തിലാണ് അവര് വരിക അതേപോലെ തന്നെ ഔൾഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രാണി വർഗോ അതെ അത് യഥാർത്ഥ തുമ്പികളല്ല ഇവര് ഇപ്പൊ ഇവരെ പെട്ടെന്ന് തുമ്പികളിൽ നിന്ന് തിരിച്ചറിയാൻ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ കുഴിയാന തുമ്പിയുടെയും ഔൾഫ്ലൈടെയും ആൻറ്റണി നോക്കാം അവർക്ക് മണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവയവമാണ് ശരിക്കും പ്രാണികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിനയ്ക്ക് വളരെ നീളം കൂടുതലായിരിക്കും അത് കുഴിയാനത്തുമ്പിയാണെന്നുണ്ടെങ്കിലും നീളം ആന്റണിയായിരിക്കും ഓൾഫ്ലേക്ക് വളരെയധികം നീളമുള്ള ആൻ്റണി ആയിരിക്കും പക്ഷെ തുമ്പികൾ നോക്കൂ തുമ്പികളുടെ ആന്റിന വളരെ ചെറുതായിരിക്കും അതിന് കാരണമുണ്ട് കാരണം തുമ്പികൾ പ്രധാനമായിട്ടും അതിന്റെ ഇര കണ്ടെത്താനും അതേപോലെ ഇണയെ കണ്ടെത്താനും അവരുടെ കണ്ണുകളാണ് ഇപ്പം ഈ തുമ്പിയുടെ കണ്ണ് അത് കണ്ടോ അത് ശെരിക്കും അതിന്റെ മുഖത്തിന്റെ പ്രധാന ഭാഗവും ശരിക്കും കണ്ണുകളാണ് അപ്പൊ ചെറിയ ഒരു അനക്കം പോലും അവർക്ക് ഇവരുടെ കണ്ണുകൾക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് ആയിരക്കണക്കിന് ചെറിയ സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവരുടെ ഓരോ കണ്ണുകളും അതുകൊണ്ടാണ് തുമ്പികളെ പിടിക്കാൻ നോക്കിയിട്ടുള്ളവർക്ക് കൃത്യം മനസ്സിലാവും പിന്നിക്കൂടെ ചെന്നാൽ പോലും ചെറിയ ഒരു അനക്കം പോലും തുമ്പിക്ക് മനസ്സിലാക്കി തുമ്പി പറഞ്ഞു പോകും അപ്പൊ പണ്ട് ഞാൻ തുമ്പിയെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് അത്ര എളുപ്പമല്ല പണ്ട് കുട്ടിക്കാലത്തെ എങ്ങനെ പിടിച്ചിരുന്നേന്ന് ഇപ്പോൾ അത്ഭുതാവും ഓക്കെ പിന്നെ ഈ മാഷ് പറഞ്ഞ പോലെ തന്നെ വെള്ളം ശുദ്ധജലവും തുമ്പികളായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പികൾക്ക് ശുദ്ധജലം ഇല്ലാതെ പറ്റില്ല കാരണം അവരുടെ ലൈഫ് സൈക്കിളിലെ പ്രധാന ഭാഗവും ഇവർ വെള്ളത്തിലാണ് എന്താവുക ഇവർ മുട്ട നിക്ഷേപിക്കുന്ന വെള്ളത്തിലാണ് അതിൻ്റെ ലാർവ വളരുന്നതും വെള്ളത്തിലാണ് പിന്നെ അവസാനം കുറച്ച് സമയം മാത്രമാണ് ഈ പറന്ന് നടക്കുന്ന തുമ്പികളായിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റുള്ളൂ ഒരു തുമ്പിയുടെ ജീവിതചക്രത്തിലെ അതൊരു ആറുമാസം ജീവിച്ചിരിക്കുന്ന ഒരു തുമ്പി വർഗ്ഗമാണെന്നുണ്ടെങ്കിൽ അതിലൊരു നാല് മാസവും അത് ഉണ്ടാവുക ബാക്കി രണ്ട് മാസമാണ് അത് തുമ്പിയായിട്ട് പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണ് ഏറ്റവും കൂടുതൽ തുമ്പികളെ കണ്ടു കിട്ടുക അതുകൊണ്ടാണ് കുളങ്ങളോട് ചേർന്നും നമ്മുടെ പാടങ്ങളിലും ഒക്കെ തുമ്പികളെ ധാരാളം കാണുന്നത് ഇവരുടെ ഇണചേരല് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇത് എന്താണ് ഈ ചെയ്തതെന്ന് വെച്ച് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതൊരു ഒരു ആൺതുമ്പി അതിന് കുറുവാലുകൾ എന്ന് പറയും നമ്മൾ നേരത്തെ ഉദരം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ തുമ്പിയുടെ അപ്പൊ അതിന്റെ അറ്റത്ത് ചെറിയ കുറുവാലുകൾ അല്ലെങ്കിൽ ചെറുവാൽ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അപ്പൊ അത് വെച്ചാണ് ഇതാ ഇവിടെ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് ശരിക്കും പെൺതുമ്പിയുടെ കഴുത്തിൽ പിടിക്കാൻ പാകത്തിനുള്ള കുറുവാലുകളാണ് ഇവർക്ക് ഉണ്ടാവുക ആൺതുമ്പികൾക്ക് അപ്പൊ അത് വെച്ച് പെൺതുമ്പി പിടിക്കുകയാണ് ചെയ്യുക അതിനുശേഷം ശേഷം സ്പേം അതിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് ഈ കാണുന്നത് അതിന്റെ അതിന്റെ പത്താമത്തെ ഖണ്ഡത്തിന്ന് അത് രണ്ടാമത്തെ ഖണ്ഡത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക ഇതൊരു ആൺതുമ്പിയാണ് ഇതിന്റെ രണ്ടാമത്തെ ഖണ്ഡത്തിലാണ് അതിന്റെ മേറ്റിങ് ഓർഗൻ ഇരിക്കുന്നത് പക്ഷെ അതിന്റെ സ്പെംസ് ഉണ്ടാക്കുന്നത് ഈ ഒരു പത്താമത്തെ ഘട്ടത്തിലാണ് പല പല പാർട്ടുകൾ കമ്പാർട്ട്മെന്റുകളായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിന്റെ ഒരു ഉദരം പത്ത് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും പത്ത് സെഗ്മെന്റ്സ് എന്ന് പറയും നമ്മൾ അങ്ങനെ പത്ത് സെഗ്മെന്റ്സ് ചേർന്നതാണ് ഒരു തുമ്പിയുടെ ഉദരം എന്ന് പറയുന്നത് അതിൽ ആൺതുമ്പിയുടെ രണ്ടാമത്തെ ഖണ്ഡത്തിലാണ് അതിന് മേറ്റിങ്ങിന്റെ ഓർഗൻ ഉണ്ടാവുക പക്ഷെ അതിന്റെ മുട്ടകൾ അതിന്റെ സ്പോം ഉണ്ടാവുന്നത് പത്താമത്തെ ഖണ്ഡത്തിലുമാണ് അപ്പൊ ഇതിന് ഉള്ളില് കണക്ഷൻ ഇല്ല ഉള്ളിക്കൂടെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു പെൺതുമ്പിയെ പിടിച്ചു കഴിഞ്ഞാൽ അത് പുറമേക്കൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് അതിന് ശേഷമാണ് അവര് എണചേരുക ഈ ഒരു ലവിന്റെ ചിഹ്നം ഹൃദയത്തിന്റെ ചിഹ്നം പോലെ കാണുന്നത് അവര് തുമ്പികളെ എണചേരുന്നതാണ് അതിന് ശേഷം അവര് വന്നിട്ട് വെള്ളത്തില് മുട്ട നിക്ഷേപിക്കുന്ന ചിത്രങ്ങളാണത് ചിലപ്പോ ആ മുട്ട നിക്ഷേപിക്കുമ്പോഴും ആൺതുമ്പി പിടിച്ചിരിക്കും ഇല്ലെങ്കിൽ പെൺതുമ്പി തന്നെ മുട്ടയിടും ഇതില് നേരത്തെ പറഞ്ഞ കല്ലം തുമ്പികൾ അധികവും വെള്ളത്തിൽ നേരിട്ട് അതിന് സർഫസിൽ മുട്ടയിട്ട് പോവുകയുള്ളൂ പക്ഷെ പെൺതുമ്പികളാവട്ടെ അവരുടെ വാലിന്റെ ഈ അബ്ഡമന്റെ അറ്റത്ത് ഒരു കുന്തമന പോലെ ഒരു അവയവം ഉണ്ടാവും. അത് വെച്ചിട്ട് ഈ പൊന്തി കിടക്കുന്ന പഴയ ചെടികളിലൊക്കെ ഏർ വിള്ളൽ ഉണ്ടാക്കി അതിനകത്താണ് മുട്ടകൾ നിക്ഷേപിക്കുക അതുകൊണ്ടാണ് പലപ്പോഴും കുളങ്ങളോട് ചേർന്ന് എന്തെങ്കിലും വെജിറ്റേഷൻ എന്തെങ്കിലും ചെടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ തുമ്പികളെ കാണാൻ സാധ്യത കുറവാണ് കാരണം അവർക്ക് മുട്ടകൾ നിക്ഷേപിക്കാൻ ഈ ചെടികൾ വേണം വെള്ളത്തിൽ പകുതി മുങ്ങിയോ അല്ലെങ്കിൽ മുഴുവൻ മുങ്ങിയോ കിടക്കുന്ന ആ ചെടികളില് വിള്ളലുണ്ടാക്കിയിട്ടാണ് ഇവര് മുട്ടകൾ നിക്ഷേപിക്കുക തുമ്പികൾ കല്ലൻ തുമ്പികൾ അധികവും വെള്ളത്തിന് മേലെ ഇതുപോലെ കല്ലൻ തുമ്പി മുട്ടയിടുന്നാണ് കാണിക്കുന്നത് നേരെ മുട്ടയിട്ട് പോവാണ് ചെയ്യുക വെള്ളത്തിന്റെ സർഫസിൽ ഓക്കെ പിന്നെ ഈ ചെറുവാലുകൾക്ക് വേറെ ഉണ്ട് പ്രത്യേകത ഇവരെ വർഗം തിരിക്കാൻ എളുപ്പമാണ് ഇവരുടെ ചെറുപാലുകൾ നോക്കിയാൽ കൃത്യമായിട്ട് ഇത് ഇന്ന ഇനം തുമ്പിയാണെന്നുള്ളത് നമുക്ക് പറയാൻ എളുപ്പത്തിനാണ് അപ്പൊ ഇത് ഈ കണ്ടാൽ ഇതേപോലെ ഇരിക്കുന്ന രണ്ട് ഇനം തുമ്പികളുണ്ട് പക്ഷെ അവരുടെ ചെറുപാലുകൾ ശ്രദ്ധിക്കുക ഇത് ശാസ്ത്രനാമമാണ് ഇതെന്ന് പഠിക്കേണ്ട കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കുക കോപ്ര മാർജിനിപ്പസ് എന്ന് പറയുന്നതിന് ഈ ഈ നാല് ഇതുണ്ടാവും നാല് കുറവാലുകളാണ് ഇവിടെ കാണുന്നത് സൂചി തുമ്പിക്ക് ഇത് ആദ്യത്തെ രണ്ടെണ്ണം മേലത്തെ രണ്ടെണ്ണം വളരെ ചെറുതായിരിക്കും പക്ഷെ ഇതിന് കണ്ടില്ലേ ഇതിനൊരു പല്ല് പോലെ കാളിപ്പല്ല് പോലെ കുറച്ച് കൂർത്തിരിക്കും അപ്പൊ ഇത്തരം ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോ നമുക്ക് നോക്കേണ്ടി വരും ഓരോ ഇനം തുമ്പികളെ തിരിച്ചറിയാനായിട്ട് ഇത് വളരെ അപൂർവമാണ് മിക്ക തുമ്പികളെയും പക്ഷെ നമുക്ക് വെറുതെ പക്ഷികളെ നോക്കി തിരിച്ചറിയുന്ന പോലെ അവർ നിറങ്ങൾ വെച്ച് തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതാണ് ഒരു ലാർവകളുടെ ചിത്രമാണത് ഇതൊരു കല്ലം തുമ്പിയുടെ ലാർവ ഇത് സൂചി തുമ്പിയുടെ ലാർവ എളുപ്പം കല്ലം തുമ്പി പോലെ തന്നെ കല്ലം തുമ്പി കുറച്ച് തടിച്ച് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ശരീരം ഉള്ള തുമ്പികളാണല്ലോ അപ്പൊ അതേപോലെ തന്നെ അവരുടെ ലാർവ കുറച്ചും കൂടി തടിച്ച് കൊഴുത്തിരിക്കുന്ന ആൾക്കാരാണ് കൽ കല്ലം ലാർവ ഇപ്പൊ സൂചിത്തുമ്പികളുടെ ലാർവ ആവട്ടെ വളരെ മെലിഞ്ഞ് അവരെ സൂചി തുമ്പികളുടെ പോലെ തന്നെ ഇതൊരു സൂചിത്തുമ്പിയാണ് ഈ സൂചിത്തുമ്പിയുടെ പോലെ തന്നെ ഒരു ആളാണ് ഈ ലാർവ ഇതിനെ കണ്ടുകിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മള് വെള്ളത്തില് ഇപ്പൊ ചണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പാടത്തൊക്കെ മുമ്പ് ആ ചണ്ടി എടുത്ത് നോക്കിയാലും കൂടി ചിലപ്പോ നമ്മള് കാണില്ല അതിന്റെ അടിയിലൊക്കെ ഈ മണ്ണൊക്കെ അതിന്റെ മേത്ത് പറ്റി ഒളിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ശരിക്കും ഈ ലാർവ എന്ന് പറഞ്ഞാൽ തുമ്പികളുടെ ലാർവ അത്ര എളുപ്പം കണ്ണിൽ പെടുന്ന ഒരു ജീവിയല്ല പിന്നെ എന്താണ് വ്യത്യാസം തോന്നുന്നത് ഈ രണ്ട് ലാർവകളും തമ്മില് ഇത് കണ്ടില്ലേ ഇത് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ അവർക്ക് ശ്വസിക്കാൻ വേണ്ട അവയവങ്ങളാണ് തുമ്പികൾക്ക് അത് പുറമേക്ക് കാണാം മൂന്ന് തൃശൂലം പോലെ ഇങ്ങനെ കാണാം തുമ്പികൾക്ക് അവരുടെ ബ്രീത്തിങ് അത് ഗിൽസ് ആണ് ശരിക്കും അത് അത് കലംതുമ്പികൾക്ക് ഉള്ളിലാണ്ടാവുക ശരീരത്തിൻ്റെ ഉള്ളിലാണ്ടാവുക അത് പുറത്തേക്ക് കാണില്ല അപ്പൊ അത് നോക്കിയാലും ഇവരെ എളുപ്പത്തിൽ തിരിച്ചറിയാം തുമ്പിയാണോ കലംതുമ്പിയാണോ തുമ്പിയാണോ എന്നുള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓ ഇതാണ് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തില് ഒരു ജീവിതം കഴിഞ്ഞു ആ ലാർവയുടെ അപ്പൊ ലാർവ പലതവണ വെള്ളത്തിലിരുന്ന് തന്നെ അതിന്റെ പുറന്തൊലി പൊഴിച്ചു കളയും നമ്മൾ പാമ്പ് പടം പൊഴിക്കുക എന്നും പറയില്ലേ അതേപോലെ തന്നെ വളരുമ്പോ അവരുടെ സ്കിൻ അത് അതിനനുസരിച്ച് വലുതാവില്ല അപ്പൊ അതിന്റെ ഔട്ടർ സ്കിൻ സ്കിന്നത് പൊഴിച്ചു കളയുകയാണ് ചെയ്യുക ലാർവയാണെങ്കിൽ വെള്ളത്തിൽ പലതവണ ചെയ്യും അതിനുശേഷം അത് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം അത് കരയിലേക്ക് കയറി വരും കരയിലേക്ക് കയറി വന്നതിന് ശേഷമാണ് അതിന്നാണ് ലാർവ നേരെ അടൽത്തായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതെന്നൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ചിത്രശലഭങ്ങളുടെ ജീവിതചക്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുട്ട പറയും അല്ലേ പിന്നെ ലാർവ പറയും പിന്നെ പ്യൂപ്പ പറയും പ്യൂപ്പ എന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കുന്ന പോലെ റെസ്റ്റിംഗ് ഒരു സ്റ്റേജ് ഉണ്ട് അവർക്ക് ആ ഒരു സ്റ്റേജ് ഇതിലില്ല തുമ്പികൾക്ക് ഇല്ല ലാർവയിൽ നിന്ന് അവസാന സ്റ്റേജ് ഘട്ട ലാർ ലാർവയിൽ നിന്ന് അവർ നേരിട്ട് തുമ്പിയായിട്ട് പറന്നിറങ്ങുകയാണ് ചെയ്യാം അതാണ് ഒരു അതിന് ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്ന് പറയും അത് പൂർണ്ണമല്ലാത്ത ഒരു മെറ്റമോർഫോസിസ് ആണ് ഓക്കെ അപ്പൊ ഇതിന്ന് ഈ എക്സൂബിയ ഇതിന്ന് വിരിഞ്ഞ അവസാനത്തെ ഘട്ടം ലാർവിയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന തുമ്പികൾക്ക് പക്ഷെ അധികം വർണ്ണങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും ചിറകുകളൊക്കെ തിളങ്ങുന്നതായിരിക്കും അപ്പൊ ഈ നിറങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഏത് ഇനു തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഇവർ എന്നിട്ട് പതുക്കെ കുറച്ച് സമയം കഴിയുമ്പോ ഇവരുടെ ശരീരത്തിലേക്ക് ബ്ലഡ് അവരുടെ ഇൻസെക്ട് ബ്ലഡ് എന്ന് പറയും ഹീമോലിൻസോ അത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വന്ന് എല്ലായിടത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് വർണ്ണങ്ങളൊക്കെ വരുള്ളൂ അതിനുശേഷം ഇവർക്ക് പറക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് തുമ്പികൾ ഈ ഒരു സമയത്ത് ഈ അവസാനത്തെ ഘട്ട ലാർവേയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് വളരെയധികം അപകടം പിടിച്ച ഒരു സമയമാണ് തുമ്പികൾക്ക് അത് കാരണം അവരുടെ ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികളും ഇട്ടുകാലികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ പിടിക്കാൻ എളുപ്പം അതുകൊണ്ട് തുമ്പികൾ അധികവും ലാർവയിൽ നിന്ന് വിരിഞ്ഞിറങ്ങാറുള്ളത് രാത്രി കാലങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ ഇവർക്ക് ശത്രുക്കൾ കുറവായതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇവർ വിരിഞ്ഞിറങ്ങും പിന്നെ പകല് കുറച്ച് സൂര്യപ്രകാശം ഒക്കെ വന്നു തുടങ്ങുമ്പോൾ അവർ പറന്നു തുടങ്ങും അപ്പൊ ഇതാണ് രസം ഈ ഒരു തുമ്പിയുടെ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ചിത്രം വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജീവിയാണ് തുമ്പി അല്ലെ മുട്ടയിടുന്നത് വെള്ളത്തില് ലാർവ വളരുന്നത് വെള്ളത്തില് അതിനുശേഷം അവര് പിരിഞ്ഞ് കയറുന്നത് കരയിലേക്കാണ് കരയിൽ നിന്ന് പറഞ്ഞു കൊന്തുന്നത് ആകാശത്തേക്കും ഇപ്പൊ ഈ മൂന്ന് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേറൊരു ജീവി എന്ന് തന്നെ പറയാം വളരെ അപൂർവമാണ് തുമ്പികളെ പോലെ കാരണം നമ്മള് തവളകള് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് അവര് വെള്ളവും കരയും മാത്രമേ ഉള്ളൂ അവർക്ക് ആകാശം ഇല്ല പക്ഷെ തുമ്പികൾക്ക് വളരാൻ വെള്ളവും വേണം കരയും വേണം ആകാശവും വേണം ലോകത്ത് ഇന്നേ വരെ ആറായിരത്തി മുന്നൂറിലധികം ഇനം തുമ്പികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അഞ്ഞൂറോളം തുമ്പികളുണ്ട് കേരളത്തിൽ ഇപ്പൊ ഇപ്പൊ ഈ അടുത്തുവരെ ഒരു തുമ്പിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് നൂറ്റി എഴുപത്തിനാല് ഇനം തുമ്പികൾ കേരളത്തിലുണ്ട് ഇതിൽ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തുമ്പികളെ നോക്കി തുടങ്ങിയിരുന്ന സമയത്ത് ഈ ഒരു തുമ്പിയുടെ ചിത്രം ആരെങ്കിലും ഈ തുമ്പിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഈ ഈ ഒരു ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ തുമ്പിയുടെ ചിത്രം പുസ്തകങ്ങളിലൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര അപൂർവമായിട്ടുള്ള ഒരു തുമ്പിയാണെന്നാണ് കരുതിയിരുന്നത് വളരെ അപൂർവമായിരിക്കും കാരണം കണ്ണിൽ പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു തുമ്പിയെ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഇതിനെ മലയാളത്തിൽ സിന്ദൂര തുമ്പി എന്ന് പറയും അതിന്റെ നിറങ്ങൾ കാരണമാണ് അത് ചിറകിലുള്ള നിറം ആണ് പ്രധാനമായിട്ട് ഒരു സിന്ദൂര നിറം ചിറകിലേക്ക് ഇങ്ങനെ സിന്ദൂര ചിറകൻ എന്നൊക്കെ പേരുണ്ട് ഇതിനെ അപ്പൊ ഇത് ഞാൻ പിന്നീട് ഫീൽഡിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് തീരെ അപൂർവമായിട്ടുള്ള ഒരു തുമ്പിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും സാധാരണമായിട്ട് കാണാവുന്ന നമ്മുടെ കുളങ്ങളിലൊക്കെ ചുറ്റൊക്കെ എപ്പോഴും കാണുന്ന ഒരു തുമ്പിയാണ് ഈ ട്രൈത്തമി സൊറോറ എന്ന് പറയുന്ന ശാസ്ത്രം നമ്മൾ സിന്ധുരി ചെറുകണെന്ന് പറഞ്ഞ തുമ്പി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം ഇനിയൊന്നും ശ്രദ്ധിച്ച് നോക്കാം ഇനി വെറുതെ ഒന്ന് പുറത്തിറങ്ങുമ്പോ കുളത്തിനോട് ചേർന്നോ പാടത്തോ പോകുമ്പോ ഈ ഒരു നിറത്തിലൊരു ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വളരെ രസമാണ് അപ്പൊ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇത്രയും വർണ്ണങ്ങളുള്ള ഒരു തുമ്പിയെ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് അതിന് വലിയൊരു അത്ഭുതമായിരുന്നു ഇനി ഇവർക്ക് എവിടെയും എന്നുള്ളതാണ് ഏറ്റവും രസം ഇപ്പം നമ്മൾ മനുഷ്യർ ഒരുപാട് ആവാസ വ്യവസ്ഥകൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആവാസ വ്യവസ്ഥകൾ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുറേ തുമ്പികൾ നമ്മുടെ കൂടെ കൂടിയിട്ടുമുണ്ട് കാരണം അതിന് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുന്നതിലും കൂടുതൽ ഇപ്പം ഇതിനെ കാണാൻ എളുപ്പം നമ്മുടെ വീടിന്റെ പരിസരത്താണ് ഇത് എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ പകർത്തിയ ചിത്രങ്ങളാണിത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ഒഴിഞ്ഞ വീടായിരുന്നു അപ്പോൾ അവിടെ വാട്ടർ ടാങ്കുകളിൽ അടപ്പില്ലായിരുന്നു അത് തുറന്നിരിക്കുക അപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് അടക്കണ്ട എന്താ ചെയ്യേണ്ടേ എന്ന് നോക്കാൻ കയറിയതായിരുന്നു കാരണം അതിൽ വെള്ളം കിട്ടി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും അതിൽ ആര് വളരും കൊതുക് കൊതുകിന്റെ ലാർവ കൊതുകിന്റെ കൂത്താടികൾ വളരും അപ്പൊ അത് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് കയറി നോക്കിപ്പൊ അവിടെ കൊതുകിന്റെ കൂത്താടി ഒന്നുമില്ല ഈ കാണുന്നത് ഈ ലാർവയാണ് കൊതുകിന്റെ കൂത്താടികൾ ഇല്ലാത്തതിന് കാരണം ഈ തുമ്പിടലാർവകൾ വേണ്ട അവരുടെ പ്രധാന ഭക്ഷണം കൊതുകിന്റെ കൂത്താടികളാണ് പല രാജ്യങ്ങളിലും ജപ്പാൻ തായ്ലൻഡ് എന്ന് പറഞ്ഞ പല രാജ്യങ്ങളിലും ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർ ഈ തുമ്പിയുടെ ലാർ കൊതുക് നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും പലപ്പോഴും ഡി ഡി ടി ആണ് അത് മനുഷ്യനെയും ബാധിക്കുന്നുണ്ട് ഡി ഡി ടി എന്ന് പറഞ്ഞ മാരകമായിട്ടുള്ള വിഷമാണ് അപ്പൊ ഇത്തരത്തിലുള്ള റിസർച്ച് ഒന്നും നമ്മൾ അവിടെ കാര്യമായിട്ട് നടന്നിട്ടില്ല അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തായ്ലൻഡിൽ ശരിക്കും ഒരു വലിയ വാട്ടർ ടാങ്കുകളിലാണ് ഈ വെള്ളം സംഭരിച്ചു വെക്കാറുള്ളത് അതിൽ കൊതുകുകൾ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന വളരെ സാധാരണയായിട്ട് കാണുന്ന വയൽ തുമ്പി എന്ന് പറഞ്ഞ തുമ്പിയുണ്ട് അതിന്റെ ലാർവയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ അത്തരം രീതിയിൽ വേണം നമ്മുടെ റിസർച്ചുകൾ മുന്നോട്ട് പോകാൻ അപ്പോൾ തുമ്പികൾക്ക് ഞാൻ ഓരോ ഞാൻ ആദ്യം തന്നെ ബോറടിപ്പിക്കുന്ന രീതിയിൽ പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറഞ്ഞ് അക്കമിട്ട് പറയുന്നില്ല പറഞ്ഞു പോകുമ്പോൾ പറയാണ് ഒരു വലിയ കാര്യമാണ് അല്ലേ? ഇത് നമ്മൾ കൊതുക് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും പരത്തുന്ന നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ജീവിയാണ് അപ്പോൾ അതിനെ പ്രകൃതിയിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വലിയ പങ്ക് വഹിക്കുന്നത് തുമ്പികളാണ് നമ്മുടെ ഇപ്പൊ കുറച്ച് എന്താ പറയാ കുറച്ച് ഇതേപോലെ ഗ്രാനൈറ്റ് പോലെ ഇരിക്കുന്ന ഭാഗം മതിലുകളിലൊക്കെ വന്ന് എപ്പോഴും കാണാവുന്ന ഒരു തുമ്പിയാണത് മതിൽ തുമ്പി എന്ന് മലയാളത്തിൽ പറയും അപ്പൊ അതിന്റെ ലാർവയാണത് അത് വളർന്നിരുന്നത് ഈ ടാങ്കുകളിലും അപ്പൊ അതേപോലെ നമ്മുടെ ഇതും ഇതും ചില തുമ്പികൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാടത്തൊക്കെ സർവ്വ സാധാരണ കാണുന്ന തുമ്പികളാണ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന അല്ല അവസാനഘട്ട ലാർവയെന്ന് വിരിഞ്ഞറിഞ്ഞാണ് ഈ ഒരു തുമ്പി കുറച്ച് കഴിഞ്ഞാലും ഇതേപോലെ അവർക്ക് വർണ്ണങ്ങളൊക്കെ വരുള്ളൂ അതുവരെ അവർ ഇതേപോലെ ഒരു ഒരു ഭൂതം പോലെയോ അല്ലെങ്കിൽ തീരെ വർണ്ണങ്ങൾ ഇല്ലാത്ത ഒരു രൂപത്തിലായിരിക്കും ഇരിക്കുക സർവേ സർവ്വവ്യാപികൾ പിന്നെ നെൽപ്പാടങ്ങളിൽ ഇനിയിപ്പോൾ കർഷകരോട് ചോദിച്ചു നോക്കൂ കർഷകരോട് ചോദിച്ചാൽ നമ്മളൊക്കെ നന്നായി അറിയാം അവർക്ക് ഗവേഷകരെയൊക്കെ നന്നായിട്ട് അറിയാം അവർക്ക് തുമ്പികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് മറ്റ് പല ജീവികളെ കഴിഞ്ഞാൽ പക്ഷികളെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും കാരണം പല പക്ഷികളും എരണ്ട മുതൽ നീലക്കോഴി വരെ പല പക്ഷികളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കൃഷിക്ക് ആശ ഉണ്ടാക്കാറുണ്ട് പക്ഷേ തുമ്പികൾ അങ്ങനെയല്ല ഏത് ഘട്ടത്തിൽ നോക്കിയാലും തുമ്പികളെ കർഷകർക്ക് ഇഷ്ടമാണ് കാരണം പാടത്ത് വരുന്ന ചെറു കീടങ്ങളെ തിന്നുകൊടുക്കുന്നതിൽ ഇതൊരു കീടാണ് അതിനെ തിന്നുകൊടുക്കുന്നതിൽ തുമ്പികൾക്ക് കാര്യമായ ഒരു പങ്കുണ്ട് കീട കീടനിയന്ത്രണത്തിനും തുമ്പികൾക്ക് ഒരു പങ്കുണ്ട് ഇത് നമ്മുടെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ശലഭത്തുമ്പിയാണ് നമുക്ക് നമ്മൾ ഇതിനെയാണ് ഓണത്തുമ്പി എന്ന് പറയാം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിലാണ് ഇതിനെ ഏറ്റവും എണ്ണം കൂടുതൽ കാണാൻ കഴിയുക ഇതിനെ ഓണത്തുമ്പി എന്ന് പറയുന്ന തുമ്പി ഇതും നമ്മുടെ പാടങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു തുമ്പിയാണ് ഇനി നേരത്തെ സുസ്മിത് മാഷ് സൂചിപ്പിച്ച തുമ്പിയാണിത് തുലാത്തുമ്പി എന്ന് പറയുന്ന ഗ്ലോബ് സ്കിമ്മർ എന്ന് പറഞ്ഞ തുമ്പി ഇത് ഇത് ഒക്ടോബർ മാസമാണ് ഈ തുമ്പികളെ കാണാൻ ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഒരു പാടം ഉണ്ടെന്നുണ്ടെങ്കിൽ പാടമോ അല്ലെങ്കിൽ തുറസായ എന്തെങ്കിലും ഒരു പ്രദേശം ഉണ്ടെങ്കിൽ വെറുതെ ഇന്ന് തന്നെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുക ഇതിന്റെ കണക്കിന് എണ്ണത്തിനെ കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഇത് കേരളത്തിൽ ഈ ഒരു ഒക്ടോബർ മാസമാണ് ഇതിന് ഏറ്റവും അധികം എണ്ണം കേരളത്തിൽ കാണാൻ പറ്റി ഇത് ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തൃശ്ശൂർ കോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലെ അവസ്ഥയാണ് പക്ഷെ ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോ കൂടെ പുറത്തിറങ്ങി ഇറങ്ങി ഇപ്പൊ വീടിന് ജസ്റ്റ് പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ ഈ തുമ്പികൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് എന്താ രസംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് ഇവരുടെ മൈഗ്രേഷൻ റൂട്ട് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തുന്നുണ്ടായി അധികം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നാണ് ഇത് കണ്ടെത്തിയത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രേസർ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രേസർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവർക്ക് മൈഗ്രേഷൻ ഉണ്ട് ഇവര് സഞ്ചരിക്കുന്ന തുമ്പികളാണെന്ന് പറഞ്ഞു വെച്ചെങ്കിലും അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നാണ് ആൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞർ ഇത് അദ്ദേഹം മാൽഡീവ്സ് ഇതിന്റെ നടുക്കുള്ള ഈ ആഫ്രിക്കയുടെ ഇന്ത്യയുടെ നടുക്കുള്ള മാൽഡീവ്സിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹമാണ് ഇതിന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞവർക്ക് കാരണം ഇവരൊരു മാർച്ച് മെയ് സമയത്തിൽ ഇവിടെ ഉണ്ടാവുക ആഫ്രിക്കയിൽ ഉണ്ടാവുക പിന്നെ അവിടെ നിന്നാണ് നമുക്ക് മൺസൂൺ കാറ്റുകൾ അടിക്കുക അല്ലെ മൺസൂൺ കാറ്റുകളുടെ കൂടെ തന്നെ അതിന്റെ ശക്തിയിലാണ് അവർ ശരിക്കും പറന്ന് ജൂൺ ജൂലൈ ജൂലൈയോട് കൂടി നമുക്ക് ഒരു ഉത്തരേന്ത്യയിലെത്തുന്നു അതിനുശേഷം ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോൾ നമുക്ക് എന്താ നമുക്ക് തുലാവർഷം നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് അപ്പൊ ആ കാറ്റിന്റെ ഗതിയിലാണ് ഇവര് ഇവിടെ എത്തുന്നത് അപ്പം നമുക്ക് തുലാവർഷത്തിന്റെ കാറ്റ് അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ആ കാറ്റിന്റെ ഗതിയിൽ അവർ നമ്മുടെ കേരളത്തിലും എത്തും അതിന് ശേഷം അവർ തിരിച്ച് ഈ ആഫ്രിക്കയിലേക്ക് എത്തും ഇതിന് എന്താ രസാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരായിരിക്കില്ല തിരിച്ച് ആഫ്രിക്കയിൽ എത്തുക ഇവര് ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നാല് തല തലമുറകളെ എടുക്കും പറയുന്നത് അതായത് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ജൂൺ ജൂലൈ മാസം നോർത്ത് നോർത്ത് എത്തുന്ന തുമ്പികൾ അവിടെ മുട്ടയിട്ട് ലാർവ വിരിയും അതിനുശേഷം ആ ലാർവകൾ വളർന്നു വലുതായിട്ടാണ് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും തുമ്പികളായിട്ട് നമ്മുടെ അവിടേക്ക് എത്തുന്നത് അതിനുശേഷം നമ്മുടെ അവിടെയും ബ്രീഡ് ചെയ്യും കേരളത്തിലും ഇപ്പൊ നോക്കിയാൽ നമുക്ക് മുട്ടയിടുന്നൊക്കെ കാണാം നമ്മുടെ പാടങ്ങളിൽ നെൽപ്പാടങ്ങളിലും എവിടെ ഏതെങ്കിലും ചെറിയ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു വെള്ളക്കെട്ടുണ്ടായാൽ മതി മുട്ട മുട്ടയിടുന്ന കാണാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കും ഇത് എന്ത് പണ്ടന്മാര് ഈ വെള്ളം ഇപ്പൊ പറ്റി പോകില്ലേ എന്നുള്ളത് പക്ഷേ ഇവർക്ക് വെറും നാലാഴ്ച മുതൽ ആറാഴ്ച വരെ മതി ആറാഴ്ചയാണ് ഇവരുടെ ലാറൽ സ്റ്റേജ് പറയുന്നത് അതിനുള്ളിൽ അവർ അവരുടെ വളർച്ച പൂർത്തിയാക്കി തുമ്പിയായിട്ട് പറന്ന് പുറത്തിറങ്ങും അപ്പൊ അത്രയും രസകരമായിട്ടുള്ള ഒരു ജീവിതമുള്ള ജീവിയാണ് ഈ ലോകസഞ്ചാരി തുമ്പി എന്ന് പറയുന്ന തുലാത്തുമ്പി ഈ തുലാമാസത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നതുകൊണ്ടാണ് മലയാളത്തിൽ തുലാ തുമ്പികൾ എന്ന് വരെ വിളിക്കുന്നത് ഇനി നമുക്ക് പലതരം ആവാസ വ്യവസ്ഥകളുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ് ഓടി തുമ്പികളെ കുറിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ തീരില്ല അപ്പൊ ഞാൻ നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കായലുകൾ നമുക്ക് കടൽ തീരത്ത് നിന്ന് നമ്മുടെ മേലേക്ക് ഇങ്ങനെ കയറി പോവാം നമ്മള് കുന്നുകളാണല്ലോ ഒരു സൈഡിൽ കേരളത്തിന്റെ കടലും മറ്റു സൈഡിൽ കുന്നുകളും ആണ് അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ സമതല പ്രദേശത്ത് നിന്ന് കയറി പോകുമ്പോ നമ്മൾ ആദ്യം കാണുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കായലുകളും കണ്ടൽക്കാടുകളൊക്കെയാണ് അപ്പൊ അതിനോട് ചേർന്ന് കാണുന്ന തുമ്പികളുണ്ട് അവിടെ മാത്രം കാണപ്പെടുന്ന സാധാരണ തുമ്പികൾക്ക് കടലിലൊന്നും ഞാൻ പറഞ്ഞു തുമ്പികൾ മുട്ടയിടുന്ന വെള്ളത്തിലാണ് പക്ഷെ അതൊക്കെ ശുദ്ധജലം വേണം ഒരിക്കലും ഉപ്പുരസം കലർന്ന വെള്ളത്തിൽ അവർക്ക് മുട്ടയിട്ട് ജീവിക്കാൻ സാധിക്കില്ല ലാർവകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കൊറച്ച് ഉപ്പുരസുള്ള കായലുകളിലൊക്കെ ഈ മാക്രോഡിപ്ലാക്സ് കോറ എന്ന് പറയുന്നത് പൊഴുത്തുമ്പി ഈ ഒരു തുമ്പിക്ക് ആ വളരാൻ സാധിക്കുന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഓക്കെ അതേപോലെ പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ കടൽ തീരം വിട്ടു പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുളങ്ങളും നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ കാണാം ഇപ്പൊ ഗോൾ വെറ്റ്ലാന്റ്സ് പോലെ അപ്പൊ അവിടെ കാണുന്ന തുമ്പികളുണ്ട് അവിടെ സ്ഥിരമായിട്ട് കാണുന്ന തുമ്പികൾ ഇപ്പൊ ഈ കുളങ്ങളിൽ കാണുന്ന തുമ്പികളാണ് ഈ വിരിചിറകന്മാർ അല്ലെങ്കിൽ ചേരാ എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞു സൂചി തുമ്പികൾ അധികവും അവരുടെ ചിറകുകൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മടക്കി ശരീരത്തിനോട് ചേർത്താണ് വെക്കുക എന്നുള്ളത് പക്ഷേ ഇതൊരു അപവാദമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ബയോളജി സയൻസ് ഓഫ് എക്സെപ്ഷൻസ് അപ്പൊ ഇതൊരു അപവാദമാണ് കാരണം എന്താ ഇതൊരു സൂചി തുമ്പിയാണ് പക്ഷെ അവര് ചിറകുകൾ വിരിച്ചാണ് വെക്കുക അപ്പൊ അതിനെ ചേരാ എന്ന് പറയും അപ്പൊ അത്തരത്തിലുള്ള തുമ്പികൾ നമുക്ക് നമ്മുടെ കുളങ്ങളിലൊക്കെ സർവ്വസാധാരണ ആണ് പിന്നെ ഇപ്പൊ നമ്മൾ കെട്ടിയിട്ടുള്ള ഡാമുകളോ അല്ലെങ്കിൽ വലിയ ജലാശയങ്ങള് വലിയ ജലാശയങ്ങൾ കേരളത്തിൽ പൊതുവെ അപൂർവമാണ് പക്ഷെ ഇപ്പൊ ഡാമുകൾ ഉള്ളതുകൊണ്ട് ഇത്തരം ഉണ്ട് അപ്പൊ അതിന്റെ പരിസരത്ത് കാണുന്ന തുമ്പികളുണ്ട് വലിയ തുമ്പികളാണ് സൂചി വാലൻ കല്ലം തുമ്പികൾ എന്ന് പറയും അപ്പൊ ഇത് വലിയ തുമ്പികളാണ് നമ്മൾ ഹെലികോപ്റ്റർ തുമ്പി എന്നൊക്കെ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞു കേൾക്കാറുണ്ട് നീലരാജൻ എന്നറിഞ്ഞ തുമ്പിയുടെ പേര് അതേപോലെ കൊതുക് ദീനികൾ ഞാൻ പറഞ്ഞല്ലോ ചില തുമ്പികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ സമയത്താണ് പറക്കുക അവര് പകൽ സമയത്തല്ല പറക്കുക പകൽ സമയത്തൊക്കെ ഏതെങ്കിലും തണലത്ത് പോയി റെസ്റ്റ് ചെയ്യുന്നത് കാണാം അതിനുശേഷം സന്ധ്യ സമയത്താണ് ഇവർ പറക്കുക സന്ധ്യ സമയത്താണ് നമ്മളെ കൊതുകുകളും കടിക്കാൻ പറ്റുക അപ്പൊ ഈ ഒരു സമയത്ത് സന്ധ്യ സമയത്ത് കൊതുകുകളെ പിടിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ സൂജ്വാലും രാക്കുതിച്ചി എന്ന് പറഞ്ഞ തുമ്പി ഇതിന്റെ രസകരമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത് ഇതൊരു പെൺതുമ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൺതുമ്പിയാണ് കാണാൻ കുറച്ചും കൂടി ഭംഗി പെൺതുമ്പി കുറച്ച് ഒരു ബ്രൗൺ നിറത്തിൽ കാണാൻ ഭംഗി കുറവാണ് പക്ഷേ പ്രകൃതിയിൽ ഭംഗി കുറവ് കുറഞ്ഞാലും അതിന്റെ സർവൈവൽ റേറ്റ് കൂടിയാൽ മതി അല്ലെ ഭംഗിക്കല്ല പ്രാധാന്യം അത് അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രകൃതിയിൽ പ്രാധാന്യം ഓക്കെ അപ്പൊ ഇത് ഇവിടെ എന്താ ചെയ്യണേ ഇവിടെ വെള്ളത്തിലല്ല അത് മുട്ടയിടുന്നത് ഇത് മുട്ടയിടുന്നത് കുറച്ച് ഉണങ്ങി നിന്ന ചെറിയ നനവുള്ള മണ്ണിൽ മുട്ടയിടുക അവര് അതായത് ഒരു മെയ് മാസത്തില് ആദ്യത്തെ മഴ പെയ്യല്ലേ ആദ്യത്തെ വേനൽ ഒരു വേനൽ മഴ കിട്ടി കഴിഞ്ഞാൽ മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിന്റെ തീരത്തൊക്കെ വന്നവരിങ്ങനെ മുട്ട നിക്ഷേപിച്ചു പോണതാണ് ഈ തുമ്പികൾ അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രത്യേക അവയവാണ് ഈ കാണുന്നത് പിന്നെ ഓബിപ്പോസിറ്റുകൾ എന്ന് പറയും അപ്പൊ ഈ മണ്ണ് തുറന്ന് അതില് മുട്ടയിടാൻ കഴിവുള്ളവരാണ് ഇവര് ഈ സൂചി വാനന്ദഗോത്സി എന്ന് പറഞ്ഞാല് അപ്പൊ എന്തുണ്ടാവും ഇവര് മുട്ട ഇവിടെ നിക്ഷേപിക്കുക ശേഷം നല്ല മഴ പെയ്തു കഴിഞ്ഞാല് ഈ ഇത്രത്തോളം വെള്ളത്തിന്റെ ലെവൽ എത്തി കഴിഞ്ഞാല് ആ മുട്ടകൾ വിരിഞ്ഞ് ലാറയായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും പിന്നീട് അവിടെ കുറച്ച് തലമുറ അവിടെ ജീവിച്ചതിന് ശേഷമാണ് അവര് കരക്ക് കയറി തുമ്പിയായിട്ട് പറന്ന് പുറത്തിറങ്ങുക പിന്നെ നമുക്ക് പതുക്കെ നാട് നാട്ടു വിട്ടു റിസർവ് വകൊക്കെ കണ്ടു അതിനുശേഷം ഇപ്പൊ കാട്ടു ചതുപ്പുകളിലേക്ക് എത്തി എപ്പോഴും ഈ പറഞ്ഞ പോലെ വെള്ളം ജലമായിട്ട് ശുദ്ധ ശുദ്ധജലമായിട്ട് ബന്ധപ്പെട്ടാണ് തുമ്പികളെ നമുക്ക് എപ്പോഴും കൂടുതൽ കാണാൻ കഴിയാ അപ്പൊ നമ്മൾ കാട്ടു ചെതുപ്പുകൾ കാട്ടിൽ ഒഴുകുന്ന ചെറിയ നീർച്ചാലുകൾ ഉണ്ട് ഇപ്പൊ അതിയെ ഒഴുകുന്ന നീർച്ചാലുകൾ ഉണ്ട് അപ്പൊ അവിടെ കാണുന്ന തുമ്പികൾ എന്ന് പറഞ്ഞാൽ അധികവും എൻഡമിക് ആണ് അതാണ് രസം എൻഡമിക് എന്ന് പറഞ്ഞാൽ സ്ഥാനീയ തുമ്പികളാണ് ഇവരെ ഈ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലല്ലാതെ ലോകത്ത് വേറെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഓക്കേ അപ്പം പിന്നെ ഇവരെ ഇവർക്ക് ഇംഗ്ലീഷിൽ ടൈൽ എന്നൊക്കെ പേരുണ്ട് ഇവിടെ കാണുന്ന തുമ്പികൾക്ക് ടൈൽ കാരണം മുള പോലെയാണ് അവരുടെ ഉദരം അവരുടെ മുള പോലെ മുളവാരം തുമ്പികൾ എന്നൊക്കെ പറയും അപ്പൊ അത്തരം തുമ്പികൾ നമുക്ക് കാട്ടു ചതുപ്പുകളിലും ചെറിയ നീർച്ചാലുകളിലൊക്കെ കാണാം പിന്നെ അതിൽ അത്തരം ആവാസ വ്യവസ്ഥയിൽ തന്നെ കാണുന്ന വളരെ ഭംഗിയുള്ള ഒരു എൻഡമിക് ആയിട്ട് ഇവിടെ മാത്രം കാണപ്പെടുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു തുമ്പിയാണ് മേഘവർണ്ണൻ എന്ന് പറയും ഈ ഒരു തുമ്പി അതിന് ഏറ്റവും ഭംഗിയുള്ള ഒരു തുമ്പിയാണ് അതിന്റെ ഒരു നീല നിറവും അതിന്റെ സിന്ദൂരം തൊട്ട പോലെയുള്ള ചുമന്ന മുഖത്തുള്ള ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ള തുമ്പികൾ ഇതൊക്കെ കാട്ടുപ്രദേശത്ത് കാണുന്ന തുമ്പി പിന്നെ കാട്ടരുവികളുണ്ട് കുറച്ചും കൂടെ വീതിയുള്ള പുഴ പോലെ ഒഴുകുന്ന കാട്ടരിവുകൾ ഉണ്ട് അവിടെ കാണുന്ന തുമ്പികൾ എന്ന് പറഞ്ഞാൽ ഇതിനെ അധികം ചിലപ്പോൾ കാട്ടിൽ പോയി പരിചയമുള്ള സുസ്മ നല്ല പരിചയം ഉണ്ടാവും എന്തായാലും സ്ട്രീം റൂബി സ്ട്രീം ഗ്ലോറി എന്നൊക്കെ ഇവർക്ക് പേരുകളുണ്ട് അപ്പൊ ഇത് സ്ട്രീം ഗ്ലോറിയാണ് ഇത് നല്ല രസമാണ് ഇതിന്റെ ചെറുകു തുറന്നു കഴിഞ്ഞാൽ നല്ല പച്ച തിളങ്ങുന്ന പച്ച കളറൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള തുമ്പികൾ നമുക്ക് കാട്ടരുവികൾ കാണാൻ പറ്റും പിന്നെ കടുവാ തുമ്പികൾ ഇവരും കാട്ടരുവികൾ കാണും ഇപ്പൊ കടുവാത്തുമ്പിന്ന് ഇവര് പറയാൻ കാരണം ശരിക്കും കടുവകൾക്കുള്ള പോലെ തന്നെ മഞ്ഞ വരകളും ഒക്കെയുള്ള വലിയ തുമ്പികളാണ് ഞാൻ നേരത്തെ സ്ലൈഡ് തുടങ്ങിയ സമയത്ത് ഒരു വലിയ തുമ്പി ഒരു പക്ഷി പിടിച്ചിരിക്കുന്ന ചിത്രം കാണിച്ചിരുന്നു അത് ഒരു കടുവാ തുമ്പി ആയിരുന്നു അപ്പൊ ഉഗ്രൻ വേട്ടക്കാരാണ് ഇവര് കടുവാത്തുമ്പികൾ ഇത് ശരിക്കും ഒരു നമ്മള് വാസ്പ് എന്ന് പറയില്ലേ വേട്ടാളെന്നൊക്കെ പറയും തൃശ്ശൂരിൽ അപ്പൊ ഒരു കടന്നൽ എന്ന് പറയില്ലേ കടന്നലിനെയാണ് ഈ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും ഭീകരമാരെ അല്ലെ കടന്നലിനെ വരെ കടന്നാക്രമിച്ച് കഴിക്കുന്ന ജീവികളാണ് ഇവര് പിന്നെ ഇതും അത് അതേപോലെ തന്നെ കടുവാ തുമ്പികൾ പോലെ തന്നെ ഇതിൽ മിക്കവരും സ്ഥാനീയമായിട്ടുള്ള തുമ്പികളാണ് ഇതിൽ കാണുന്നത് ഇത് കാട്ടരുവികളിൽ കാണുന്ന തുമ്പികൾ തന്നെയാണ് നീർക്കാവലന്മാരെന്ന് പറയും പിന്നെ ഇവരെ ഇവര് തുമ്പികൾ എന്ന് പറയും ഇതും നല്ല കുറച്ചും കൂടെ നല്ല ആയിട്ടുള്ള കാടുകളിൽ തിക്ക് ഫോറസ്റ്റുകളിൽ കാണുന്ന തുമ്പികളാണ് ഇവരെ ഇവര് കോമരത്തുമ്പികളെന്ന് പറയും ഇവര് കോമരത്തുമ്പികൾ എന്ന് പറയാൻ കാരണം ഇവരും സന്ധ്യ സമയത്താണ് പറക്കുക പിന്നെ തുള്ളി തുള്ളിയാണ് പറക്കുക കോമരത്തിന്റെ പോലെ കാരണം അത് ശരിക്കും അവര് ഡാൻസ് ചെയ്ത് പറക്കുന്നതല്ല അവര് ചെറിയ പ്രാണികളെ കൊതുകുകൾ ഉൾപ്പെടെയുള്ള ചെറിയ പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറക്കുന്നത് കൊണ്ട് ഇവരെ കോമരത്തുമ്പികൾ എന്നൊരു പേരുണ്ട് ഇവർക്ക് പിന്നെ വെള്ളച്ചാട്ടങ്ങള് ഇത്ര കുത്തനെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ പോലും മുട്ടയിട്ടിൽ ആർവ വിരിയ്ക്കുന്ന തുമ്പികളുണ്ട് അതിൽ ഒന്നാണ് ഈ സൈഗോണിക് സൈരസ് എന്ന് പറഞ്ഞാൽ നീരോട്ടക്കാരൻ അതിന്റെ പേര് തന്നെ രസമാണ് നീരോട്ടക്കാര് ഈ തുമ്പി തിരിച്ചറിയാനാണ് എളുപ്പം അതിനൊരു മഞ്ഞ പൊട്ടുണ്ട് അതിന്റെ ഉദരത്തിൽ കണ്ടോ മഞ്ഞ പൊട്ട് വെച്ചതിന് പെട്ടെന്ന് തിരിച്ചറിയാം ഇതിന് എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെവിടെ മുട്ട നിക്ഷേപിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ അതിരപ്പള്ളി വാഴച്ചാൽ പോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കുത്തനെ ഒഴുകുമ്പോൾ നീരാവി പോലെ ഒരു സ്പ്രേ പോലെ ഉണ്ടാവും അത് എന്നിട്ട് പോയി നിക്ഷേപിക്കുന്നിടത്ത് ആൽഗെ പോലെ വളരും പായൽ പോലെ വളരും ആ പായലിന്റെ ഇടയിലാണ് ഇവർ ആദ്യം മുട്ടയിടുക ഈ തുമ്പി അപ്പൊ അതിന് ശേഷം ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റേജ് അതില് വളർന്നതിന് ശേഷം ലാർവ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ വെള്ളത്തിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലാണ് അതിന്റെ ലാർവ വളരുന്നത് അതിന് ശേഷമാണ് അത് തുമ്പിയായിട്ട് പറന്നു വയരുക അപ്പൊ തര രസകരായിട്ട് പിന്നെ ഉയരെ ഒഴുകും കാട്ടരുവികൾ അതായത് നമ്മൾ നമുക്കറിയാം പശ്ചിമഘട്ടം കുറച്ചും കൂടെ കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരമുള്ള കുന്നുകളുണ്ട് രണ്ടായിരം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മീറ്ററിന് മേലെ കാണുന്ന കുന്നുകളിലൊക്കെ ആവാസ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് ചോലക്കാടുകളും പുൽമേടുകളാണ് കാണുക അപ്പൊ അത്തരം സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന പുഴകളുണ്ട് ചെറിയ പുഴ പുഴകളും കാട്ടരുവികൾ അവിടെ കാണുന്ന തുമ്പികൾ വേറെ തരമാണ് വളരെ രസകരമായിട്ടുള്ള അരുവിയന്മാരെന്നൊക്കെ പറയും ചെറിയ അരുവികളിലൊക്കെ കാണുന്ന തുമ്പികൾ അപ്പം ഇങ്ങനെ ഓരോ ആവാസ വ്യവസ്ഥക്കനുസരിച്ചും കേരളത്തിൽ കാണുന്ന ഓരോ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചും കാണുന്ന പ്രത്യേക ഇനം തുമ്പികളുണ്ട് പിന്നെ മല മുകളിൽ കാണുന്ന ഒരു തുമ്പിയാണ് ശരിക്കും ഇത് യൂറോപ്യൻ കാലാവസ്ഥയിൽ കാണുന്ന യൂറോപ്പിൽ ജർമ്മനിയിലും യു കെയിലൊക്കെ കാണുന്ന ഒരു തുമ്പിയാണ് ശരിക്കും സിംബട്രം ഫോൺസ് കുളമ്പി എന്ന് പറയുന്ന കുങ്കുമ ചെറുകൻ എന്ന് ഈ തുമ്പി പക്ഷെ നമുക്ക് മൂന്നാർ പോയാൽ കാണാം കാരണം അവിടുത്തെ ആ കാലാവസ്ഥ ഏകദേശം യൂറോപ്പ് പോലെ ആയതുകൊണ്ട് അത്ര രസകരായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രേസർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ശാസ്ത്രജ്ഞ പത്തുനൂറ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിരുന്ന ഒരു തുമ്പീനെ ഈ അടുത്ത് നമ്മള് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും പല സങ്കേതത്തിൽ നിന്നും കണ്ടെത്തുന്നുണ്ടായി നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് തന്നെ സാധാരണക്കാര് തുമ്പികളിൽ കുറച്ച് താല്പര്യം മാത്രമുള്ള ആൾക്കാർ പോയി കണ്ടെത്തിയിട്ടുണ്ട് അത് പത്രവാർത്തയായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് ആ ഇത് പിന്നെ പോരാത്തേനും അത് നമ്മുടെ ഒരു തുമ്പി നിരീക്ഷണ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലെ കിണറിൽ അത് മുട്ടയിട്ട് അതിന്റെ ലാർവ വിരിഞ്ഞു വരികയുണ്ടായി അപ്പൊ അതിന്റെ ഒരു ചിത്രം പത്രവാർത്ത ഒക്കെ വന്നതായിരുന്നത് പിന്നെ ഇത് വളരെ രസകരമായിട്ടുള്ള വേറൊരു തുമ്പിയാണ് ലൈറുള്ള വർണ്ണത്തുമ്പി എന്ന് പറയും ഇത് ശരിക്കും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതപ്പെട്ടിരുന്നാണ് പക്ഷെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇത് കേരളത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടായി ഈ തുമ്പിനെ ഇതിന്റെ പെട്ടെന്ന് തിരിച്ചറിയാം അതിന്റെ ഉദരം ശ്രദ്ധിച്ചാൽ മതി വളരെ തടിച്ചിരിക്കും വളരെ രസകരമായിട്ടുള്ള വർണ്ണങ്ങൾ ഉള്ള ഒരു തുമ്പിയാണ് അതുകൊണ്ടാണ് തുമ്പി എന്ന പേര് പിന്നെ നിങ്ങൾക്ക് തുമ്പികളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് മലയാളം വിക്കിപീഡിയയിൽ വരെ കേരളത്തിലെ തുമ്പികളുടെ വിവരങ്ങളെല്ലാം അപ്ഡേറ്റഡാണ് ഇത്തരത്തിലെ ചിത്രങ്ങൾ അടക്കം നിങ്ങൾക്ക് കിട്ടും ഓരോ തുമ്പികളുടെയും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ച് ഒരു ഫോട്ടോ എടുത്തു അത് ഇന്ന ഏത് തുമ്പിയാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ വിക്കിപീഡിയ മാത്രം നോക്കും മലയാളത്തിൽ തന്നെയുണ്ട് കേരളത്തിലെ തുമ്പികൾ എന്ന് പറഞ്ഞാൽ മലയാളം വിക്കിപീഡിയ റെഫർ ചെയ്താൽ മാത്രം മതി ഇത് തിരുവനന്തപുരത്തുള്ള ഈ പറഞ്ഞപോലെ ഒരു പൗരശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുമുള്ള തുമ്പികളെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇത് തുടങ്ങിയപ്പോൾ മുപ്പത് ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ അത് തൊണ്ണൂറ്റെട്ടാക്കി തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ എത്തി നമ്പറിലെത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സുഖമാണ് ശരിക്കും ഒരു അല്ലേ നമ്മുടെ വീട്ടു പറമ്പുകളിലും അടുത്തുള്ള കുളങ്ങളിലും വരുന്ന തുമ്പികളെ ഏതൊക്കെയാണെന്നും ഏത് കാലങ്ങളിൽ അവരെ കാണുന്നു എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചാൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പൗരശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ചളവറ എന്ന് പറഞ്ഞ പാലക്കാട് പാലക്കാട് തന്നെയാണല്ലോ പാലക്കാടുള്ള ഒരു പൗരശാസ്ത്രജ്ഞം ചെയ്തതാണ് ഇദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ആ ചളവറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കാണുന്ന തുമ്പികളൊക്കെ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട് ഈ അടുത്ത് ഇതും നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീലി അവൈലബിൾ ആണ് നമുക്ക് ഇതിപ്പോ ഒരു കട്ടായിട്ട് ചെയ്താലോ ഒരു മിനിറ്റിൽ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് അതെ 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 ഒന്ന് 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 ചെയ്തിട്ട് ഇപ്പൊ സെക്കൻഡുകൾ സെക്കൻഡുകൾ മാത്രം മാത്രം എല്ലാവരും പെട്ടെന്ന് തിരിച്ചു വരണേ അവിടെ ഒന്ന്